തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കഠിനംകുളത്തായിരുന്നു സംഭവം. പൊള്ളലേറ്റ നിലയിലാണ് മൃതദേഹങ്ങൾ. രമേശൻ, ഭാര്യ സുലജകുമാരി, മകൾ രേഷ്മ എന്നിവരാണ് മരിച്ചത്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, കൂടുതൽ വിവരങ്ങൾ. ആരിസി, ഇന്ന് പുലർച്ചെയാണ് ദാരുണമായ സംഭവം തിരുവനന്തപുരം കടലക്കുളത്ത് ഉണ്ടായിരിക്കുന്നത്. കടലക്കുളത്താണ് ഒരു വീട്ടിലെ മൂന്നംഗ കുടുംബാംഗങ്ങൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. രമേശൻ, ഭർത്താവ് രമേശൻ, ഭാര്യ സുരജകുമാരി, ഒപ്പം മകൾ രേഷ്മ എന്നീ മൂന്ന് പേരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ, പൊള്ളലേറ്റ് മരിച്ച നിലയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള നിഗമനം ആത്മഹത്യ എന്ന രീതിയിലാണ്. ഇന്നലെയാണ് രമേശൻ ഗൾഫിൽ നിന്ന് തിരികെ നാട്ടിലെത്തിയത്. ഇതിനുശേഷമായിരുന്നു ഈ ഒരു രീതിയിലുള്ള മരണം സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളും ഒക്കെ തന്നെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ആണോ മരണ കാരണം, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ്. ഒരു കുടുംബത്തിൽ മൂന്ന് പേരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റേ ആത്മഹത്യക്കുറിപ്പോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടോ, അതോ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതായി ബന്ധുക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ പറഞ്ഞോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ആത്മഹത്യയാണോ മറ്റു കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം പോലീസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ ദാരുണമായ സംഭവമാണ്. ഇന്ന് പുലർച്ചെയാണ് ഒരു കുടുംബത്തിലെ മൂന്ന് അംഗങ്ങളെ വീടിനുള്ളിൽ, കണ്ണംകുളത്തെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തീർച്ചയായും ശാലിനി, ഒരു കുട്ടി ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു പ്രാഥമിക നിഗമനത്തിൽ ആത്മഹത്യയാണെന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തുന്നത്? സാമ്പത്തിക ബാധ്യതയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി സാമ്പത്തിക പ്രശ്നം ഈ കുടുംബത്തെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ നിന്നാണ് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഗൾഫിൽ ജോലിയായിരുന്ന രമേശൻ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ആ വീട്ടിൽ അരങ്ങേറുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആത്മഹത്യയെക്കുറിപ്പും മറ്റ് ബന്ധുക്കളുടെ മൊഴി, പ്രദേശവാസികളുടെ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും നിലവിലെ പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ സാമ്പത്തിക ബാധ്യതയാണ് ഒരു കുടുംബത്തിലെ മൂന്നംഗ കുടുംബത്തിന്റെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥിയായ മകൾ ഉൾപ്പെടെയുള്ള കുടുംബമാണ് ഈ ആത്മഹത്യ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവത്തിന് ഇരയായിരിക്കുന്നത്. മൂന്ന് പേരെയും പൊള്ളലേറ്റ നിലയിലാണ് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മൂന്ന് മുറികളിലായിട്ടാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. എന്തായാലും സംഭവം അതിദാരുണമാണ്. പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. മരിച്ചത് രമേശൻ, ഒപ്പം തന്നെ ഭാര്യ സുലജകുമാരി, മകൾ രേഷ്മ എന്നിവരാണ്. ഇവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ തന്നെ പോലീസ് ഇപ്പോഴും ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി ശാലിനി, തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കഠിനംകുളത്താണ് സംഭവം. എസ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.